നമസ്തേ. ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. മണ്ഡലകാലത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലെ ശബരിമല ഹബ്ബിൻ്റെ പ്രവർത്തനം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചു. പത്തനംതിട്ട പമ്പ ചെയിൻ സർവീസാണ് ട്രയൽ റണ്ണായി ആരംഭിച്ചത്. 2 ദിവസമാണ് ട്രയൽ റൺ നടക്കുക. മറ്റു ജില്ലകളിൽ നിന്നും പത്തനംതിട്ട വഴി പമ്പയ്ക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സുകൾ പത്തനംതിട്ടയിൽ സർവീസ് അവസാനിപ്പിക്കും. ഈ ബസ്സുകളിൽ വരുന്ന തീർത്ഥാടകർക്ക് പത്തനംതിട്ട സ്റ്റാൻഡിലെ ശബരിമല ഹബ്ബിൽ 2 മണിക്കൂർ വിശ്രമത്തിന് ശേഷം പത്തനംതിട്ട പമ്പ ബസ്സുകളിൽ യാത്ര ചെയ്യാനുമുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ പമ്പയിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് നിലവിൽ ചെയ്തിട്ടുള്ളതെന്നും KSRTC സൗത്ത് സോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി അനിൽകുമാർ പറഞ്ഞു. തുടക്കത്തിൽ 15 ബസ്സുകളാണ് സർവീസ് നടത്തുക. ഇവിടെ നിന്നും 24 മണിക്കൂറും യാത്രക്കാർക്ക് സേവനം ലഭ്യമാക്കും. ദീർഘദൂര സ്ഥലങ്ങളിൽ പത്തനംതിട്ട നഗരത്തിലൂടെ KSRTC ബസ്സിൽ വരുന്ന തീർത്ഥാടകർക്ക് പമ്പ വരെയുള്ള യാത്രയ്ക്കായി ഒരു തവണ ടിക്കറ്റ് എടുത്താൽ മതിയാകും. അതേ ടിക്കറ്റ് ഉപയോഗിച്ച് പത്തനംതിട്ടയിൽ നിന്ന് പമ്പയിലേക്ക് ചെയിൻ സർവീസിലും യാത്ര ചെയ്യാം. പത്തനംതിട്ട സ്റ്റാൻഡിൽ എത്തുമ്പോൾ ബസ്സിൽ നിന്നും ഇറങ്ങി വിശ്രമിക്കുന്നതിനും ആവശ്യമെങ്കിൽ വിരിവയ്ക്കാനും ടോയ്ലറ്റ് സൗകര്യം പ്രയോജനപ്പെടുത്തുവാനും ഭക്ഷണം കഴിക്കുന്നതിനുമായ സൗകര്യവുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചു വരുന്ന ബസ്സുകളിലെ തീർത്ഥാടകർക്ക് ആവശ്യമെങ്കിൽ നേരിട്ട് അതേ ബസ്സിൽ തന്നെ പോകുവാൻ കഴിയും. ഹബ്ബിൽ നിന്ന് പമ്പയിലേക്ക് പോകുന്ന ബസ്സുകൾ ഭക്ഷണത്തിനോ വിശ്രമത്തിനോ ആയി മറ്റെവിടെയും നിർത്തുകയില്ല. ആവശ്യമെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് സർവീസുകളും പത്തനംതിട്ടയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യും. പത്തനംതിട്ട പമ്പ ചെയിൻ സർവീസുകൾക്കായി 50 ബസ്സുകൾ അധികമായി അനുവദിച്ചിട്ടുണ്ട്. തിരക്ക് കൂടുന്നതനുസരിച്ച് 65 ബസ്സുകളാണ് മൊത്തത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. സ്വാമി ശരണം.